മെഡിക്കൽ രംഗത്തെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ ഒന്നാണ് എറണാകുളത്തെ രാജഗിരി ഹോസ്പിറ്റൽ. ഒരുപാട് ഫെസിലിറ്റീസും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതും നല്ല ചികിത്സ കിട്ടുന്നതുമായ ഒരു ഹോസ്പിറ്റലാണ് രാജഗിരി ഹോസ്പിറ്റൽ. അത് ഭയങ്കര ഫേമസുമാണ്. അപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത്. ഈ വീട് ചെയ്യാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ പൊതുവെ ഈ വീടിനെ പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് ഈ വീടിനെ കാണാം. അതിനു മുമ്പായിട്ട് ഈ വീട്ടിലേക്ക് എത്തിപ്പെടേണ്ട വഴി ആലുവ ചൂണ്ടിയിൽ നിന്ന് 300 മീറ്റർ മാത്രമേ ഇവിടെ ദൂരമുള്ളൂ. ഇപ്പോൾ എല്ലാവരും ഈ നമ്മളിൽ കൂടുതലും എറണാകുളത്തെ വീടുകൾ കാണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫ്ലഡഡ് ഏരിയ ആണോ, ഫ്ലഡ് അഫക്റ്റ് ചെയ്ത ഏരിയ ആണോ എന്ന്. 2018 ആലുവയിലൊക്കെ എല്ലായിടത്തും വെള്ളം കയറിയപ്പോൾ ഫ്ലഡ് ഒട്ടും അഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയ ആയിരുന്നു ചൂണ്ടി. ആ ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിനെ കാണാം. ഇതാണ് വീട്. 4.75 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. അതിനകത്ത് 2300 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് മുഴുവനായിട്ടും ഉള്ളത്. നമുക്ക് ഫ്രണ്ട് ഗേറ്റും അതേപോലെ തന്നെ മതിലുമൊക്കെ നോക്കാം. ഇവിടെ മതിലൊക്കെ നല്ല മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വെറുതെ പെയിൻറ്റ് മാത്രം അടിച്ചേക്കല്ല, ടൈലൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു മതിലും ഒപ്പം തന്നെ ഒരു ഗേറ്റുമാണ്. GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഗേറ്റ് ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ്. നമ്മൾ ഈ സ്ലൈഡിംഗ് ഗേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത്. ദേ സ്ലൈഡിംഗ് ഗേറ്റും ഒരു ചെറിയ ഓപ്പൺ ഗേറ്റും, ഇത് രണ്ടുമാണ്. ദേ ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ വീടിൻ്റെ കാർ പോർച്ച്, കവേർഡ് കാർ പോർച്ച്. ഇവിടെ ഒരു വലിയ വണ്ടി മാത്രമേ ഇടാൻ പറ്റൂ, ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയ വണ്ടി ഇടാം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയും ഇന്നോവ ക്രിസ്റ്റ വരെ കയറി പാർക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഇടയ്ക്ക് കുറേ ആൾക്കാർ ചോദിക്കും നിങ്ങളെന്താ ഇന്നോവ ക്രിസ്റ്റയെ ബ്രാൻഡ് ചെയ്യാൻ ബ്രാൻഡ്. ഒരിക്കലുമല്ല, അതൊരു വലിയ വണ്ടി ആയതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ മാറ്റിയിരിക്കുന്നു. ഒരു കിയാ കാർണിവൽ വേണമെങ്കിൽ കയറ്റി ഇടാമെന്ന രീതിയിൽ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ ആണ്. ദേ ഇവിടെ ഒരു ചെറിയ കാറും നമുക്ക് പാർക്ക് ചെയ്യാം. ഒരു സ്വിഫ്റ്റോ സ്വിഫ്റ്റ് ഡിസയറോ അങ്ങനെയുള്ള വലിയ വണ്ടികളൊക്കെ ആ തരത്തിലുള്ള വണ്ടികൾ അല്ലെങ്കിൽ ഒരു സെഡാൻ കൊണ്ടുവന്നിട്ടാൽ തന്നെ ഇവിടെ പാർക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ കവേഡല്ല എന്നുള്ളൊരു ചെറിയ പ്രശ്നം മാത്രം. നല്ല ഡിസൈനോട് കൂടിയ പാവിംഗ് ടൈൽസാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അത് മനോഹരമായിട്ടുണ്ട്. ഈ വീടിന് ചുറ്റും, അതായത് ഈ ബാക്കിയുള്ള വീടിലിരിക്കുന്ന പോർഷൻ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ രീതിയിലും ഇവിടെ ഈ ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒന്നും മണ്ണ് കാണാനില്ല, ഫുള്ളും ഇത് തന്നെ യൂസ് ചെയ്തേക്കുന്നത്. വീട്ടിലേക്കുള്ള ജലസ്രോതസ് ഇതാണ്. ഇതാണ് ഇവിടെ കിണറുണ്ട്. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ നല്ല കിണർ വെള്ളം തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്, കാരണം ഇത് ഇച്ചിരി നല്ല ഉയർന്ന ഏരിയയിലാണ്. അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ഈ വീടിൻ്റെ ഡിസൈനാണ്. ഫുൾ വൈറ്റ് കളർ പെയിൻ്റാണ് ഇവിടെ ഒറ്റ തീമായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ചെറിയ ടൈലിൻ്റെ ഡിസൈൻസും മറ്റുമാണ് കൊണ്ടുവന്നേക്കുന്നത്. വേറെ കളർ പെയിൻറ്റുകളൊന്നും അടിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. നമുക്ക് ജനാലകൾക്കെല്ലാം ഒരു യുണീക്കായിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനുള്ളിലേക്ക് കയറാം. എന്തൊക്കെയാണ് ഉള്ളിലുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ദേ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന തൂണുകൾക്കും വലിയ എന്താ പറയുക ആഡംബരപൂർണമായ ടൈലുകളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ വെച്ച് ഡിസൈൻ ചെയ്യാതെ തന്നെ ആ ഉള്ള തൂണിൽ തന്നെ ചെറിയ വർക്ക് ചെയ്ത് അതിനെ മനോഹരമാക്കിയിരിക്കുന്നു. അതിന് വൈറ്റ് കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ട് ഫുള്ളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ കാർ പോർച്ചിൻ്റെ ഇവിടെയും അതേപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു പോർഷനിലും ഈ ഒരു ജനാലകൾക്ക് നല്ലൊരു ഡിസൈൻ നൽകിയിരിക്കുന്നു. അത് പക്ഷേ ഒരു വലിയ ഡിസൈൻ നമുക്ക് പറയാനില്ല, എങ്കിൽ ചെറിയ രീതിയിലുള്ള ഡിസൈനാണ്. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ വാതിൽ. മഹാഗണിയിലാണ് ഈ വാതിൽ തീർത്തിരിക്കുന്നത്. അതിനകത്ത് നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല വീതിയേറിയ കട്ടളകളാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അത് നല്ലൊരു ഭംഗി തരുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അത്, വീതിയേറിയ കട്ടളകൾ. ഇപ്പം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒന്നാണത്. നമ്മളിതൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ എത്തുക. എന്താ പറയുക, നല്ല മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു എന്താ പറയുക ലിവിങ് ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. ഇവിടെ 3 പാളി ഫ്രഞ്ച് വിൻഡോകൾ നൽകിയിരിക്കുന്നു. ആ ജനാലകൾക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒപ്പം തന്നെ ദേ ഇവിടുത്തെ സീലിംഗ് വർക്ക് നമുക്ക് കാണേണ്ടതുണ്ട്. വളരെ ചെറിയ രീതിയിലാണ് ഇവിടുത്തെ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂ കളറും ഒരു വൈറ്റ് കളറും മാത്രമാണ് ഇവിടെ സീലിംഗിന് യൂസ് ചെയ്തത്. വലിയ ഡിസൈനുകളോ മറ്റോ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. ചെറിയ ഡിസൈൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ 3 വാതിലൊരു ജനാലയും കൊടുത്തിട്ടുണ്ട്. ഈ ലിവിങ് റൂമിൽ അല്ലെ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ തന്നെ 2 വിൻഡോകൾ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതി പ്രകാശവും
അതേപോലെ വായുവും ഉള്ളിലേക്ക് വരും. ഇനി നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ഒരു ഏരിയയിൽ ദൈവം ഒരു പോർഷൻ കാണും. ഇത് ഒരു ചെറിയൊരു ഓപ്പണിംഗ് ആണ്, പക്ഷേ അത് ഗ്ലാസ് ഇട്ട് അതിനകത്ത് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തേക്കൊണ്ട് തന്നെ ഗ്ലാസ്സിനകത്ത് ഈ ആർട്ട് വർക്കുകൾ കാണാൻ നല്ല ഭംഗി തരുന്നുണ്ട്. ഇതേ അതിനകത്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതപ്പുറത്ത് നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ടാണ് നമ്മൾ ഇനി മാറുന്നത്. ഡൈനിങ് ഏരിയയും ഗസ്റ്റ് ലിവിങ് ഏരിയയും നല്ല രീതിയിൽ ഒരു പ്രൈവസി തരുന്നുണ്ട്, ചെറിയൊരു വ്യത്യാസം തരുന്നുണ്ട്. അത് കയറി കഴിഞ്ഞാൽ അതാ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ദേ ഇവിടെ തന്നെ നോക്കിയേ, ഇവിടെ നമുക്ക് വേണേൽ ഒരു കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ നമുക്ക് അഡീഷണൽ കബോർഡ്സോ മറ്റു കാര്യങ്ങളോ വേണേൽ ചെയ്തൊരു കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇതുകൂടാതെ തന്നെ ഇതാണ് ഇവിടുത്തെ വാഷിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഈ വാഷിംഗ് നോർമൽ വാഷിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പേസ് ഉണ്ടാവുമില്ലെങ്കിൽ ഇവിടെ ഇച്ചിരി നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഇവിടെ ഒരു വാഷ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ജാഗ്വറിൻ്റെയാണ് ഈ വാഷ് ബേസിന് യൂസ് വെച്ചിരിക്കുന്നത്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിനാണ്. ഒപ്പം തന്നെ ദേ ഹാൻഡ് വാഷിന് വേണ്ടിയിട്ടുള്ള ഡിസ്പെൻസർ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ വലിയ നീളത്തിലുള്ള ഒരു മിററാണ് ഇവിടെ യൂസ് ചെയ്തത്. ഒപ്പം തന്നെ ഫോക്കസ് ചെയ്യാവുന്ന രീതിയിലുള്ള എൽ ഇ ഡി ലൈറ്റ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് മൂന്നെണ്ണം കൊടുത്തിരിക്കുന്നു, അതും നല്ല മനോഹരമായിട്ടുണ്ട്. ഈ ഒരു ടോപ്പിൽ യൂസ് ചെയ്തേക്കുന്ന ഗ്രാനൈറ്റ് ആണ് ഈ ടോപ്പിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇച്ചിരി പരുക്കൻ സ്വഭാവമുള്ള ഒരു ഗ്രാനൈറ്റ് ആണ്, അതും നല്ല മനോഹരമായിട്ടുണ്ട്. ഒപ്പം തന്നെ അടിയിൽ മൾട്ടിവുഡിൽ തീർത്ത കുറച്ച് സ്റ്റോറേജ് സ്പേസുകളും നൽകിയിരിക്കുന്നു. പിന്നെ ഈ ഒരു ടൈൽ ഇവിടെ ഒരു ടൈൽ ഏരിയ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്തിട്ടുണ്ട്. അതിന് ഇടയ്ക്കൂടെ തന്നെ ഒരു ക്രോമിയത്തിൻ്റെ സ്ട്രിപ്പ് യൂസ് ചെയ്തിരിക്കുന്നു, അതും നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് ഏരിയ എൻ്റെ അല്ലെങ്കിൽ പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഒരുപാട് സ്പേസ് ഉണ്ട്, അത്രയ്ക്ക് നല്ലൊരു എക്യുപ്മെൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് ഇവിടെയും സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ സീലിംഗ് വർക്ക് നേരത്തെ പറഞ്ഞ കണക്ക് ആ രണ്ട് കളർ തീം മാത്രമേ ഇവിടെയും സീലിംഗ് ഉപയോഗിച്ചിട്ടുള്ളൂ. ബ്ലൂവും വൈറ്റുമാണ് സീലിംഗ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ല മനോഹരമായിട്ട് തന്നെയുണ്ട്, അത് കാണാൻ നല്ല ഭംഗി തരുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെയും നല്ലൊരു ഫാൻ നൽകിയിരിക്കുന്നു. ആ ഫാനും നല്ല ഡിസൈനൊക്കെ ഉള്ള ഇപ്പോഴത്തെ ഫാൻറ്റസി മോഡലുള്ളൊരു ഫാനാണ്, അതും നല്ലൊരു മനോഹരമായ ഒരു കാര്യം തന്നെ. ഇനി നമുക്ക് അടുത്ത കാര്യം അടുക്കളയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അടുക്കളയിലേക്ക് പോകുമ്പോൾ ഇതാണ് അടുക്കളയിലേക്കുള്ള വാതിൽ. ഇത് തീർത്തിരിക്കുന്ന മഹാഗണിയിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. നോർമൽ ചെയ്തേക്കുന്ന ഗ്ലാസ് അല്ല ഇവിടെ ചെയ്തേക്കുന്നത്. ആ ഗ്ലാസ്സിനകത്ത് തന്നെ ബൾജ് ചെയ്തിരിക്കുന്ന കുറേ പോർഷൻസും കുറച്ച് ഡിസൈൻസും ഒന്ന് അടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കുറച്ച് ഡിസൈൻ ഇതൊന്നും അഡീഷണൽ അതിൻ്റെ ഇതൊക്കെ ഒരു ചെറിയൊരു ഇത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം വെറൈറ്റി ഒരു ഡിസൈൻ അതെനിക്ക് അത് ഞാൻ വേറെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് നന്നായിട്ട് തോന്നി. അടുക്കളയിലാണ് നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്നും അടുക്കളയിലേക്ക് വരുമ്പോൾ ലിവിങ്ങിലും ലിവിങ് ഏരിയയിലും ഡൈനിങ് റൂമിലും കണ്ട ടൈലുകളല്ല ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഒരു ഇച്ചിരി പരുക്കനായിട്ടുള്ള ടൈലുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് ഇച്ചിരി മനോഹാരിത നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു എൽ ഷേപ്പിലുള്ള ഒരു ബെഞ്ച് ടോപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം. എൽ ഒരു സ്ലീക്കിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഇവിടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ളത്. അവിടെ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള പ്രൊവിഷൻ. ഒരുപാട് കബോർഡ്സ് നൽകി ഇവിടെ ഇതാക്കിയിട്ടില്ല, കുറച്ച് കബോർഡ്സ് മാത്രമേ എങ്കിൽ ആവശ്യത്തിന് സ്പേസ് നൽകിയിരിക്കുന്നു. ഈ ഉപയോഗിച്ചിരിക്കുന്ന കബോർഡ്സ് തന്നെല്ലാം ഈ ഒരു തേക്കിൻ്റെ ഫിനിഷിങ് വരുന്ന രീതിയിലുള്ള മൈക്കയുടെ ഷീറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും നല്ലൊരു ഭംഗി തരുന്നുണ്ട്, കണ്ട ഒരു പ്യുവർ തടിയാണ് എന്ന് നമുക്ക് തോന്നിക്കും. ആ ഒരു ഡിസൈൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല മനോഹാരം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ബെഞ്ച് ടോപ്പിന് മുകളിലുള്ള ഈ ഏരിയ ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. അതൊരു ബ്ലാക്കും വൈറ്റും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ്, അത് നല്ല മനോഹരമായിട്ടുണ്ട്. വലിയ സിങ്കാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ രണ്ട് ഭിത്തിയിലും ജനാലകൾ നൽകിയിരിക്കുന്നു. ഇവിടെ വലിയ ജനാലയാണ് ഈ ഭിത്തിയിൽ നൽകിയിരിക്കുന്നതെങ്കിൽ ഇവിടെ ചെറിയ രണ്ട് ജനാല നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒപ്പം തന്നെ വായു സഞ്ചാരവും നല്ല രീതിയിൽ ഉണ്ടാകും. ഇനി നമുക്ക് അടുക്കളയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ദാ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫുൾ ടൈലുകൾ ഇട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ദേ ഇവിടെ ഇങ്ങനെ ഈ ഒരു നീളത്തിലാണ് ഇവിടുത്തെ സേഫ്റ്റി ടാങ്ക് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ബാക്കിയുള്ള ഡ്രെയിനേജും മറ്റുമുള്ള ടാങ്കുകൾ, ചെറിയ ടാങ്കിൽ വരുന്നത് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ടാങ്കിൻ്റെ സ്ഥാനം ഇതൊക്കെയാണ്. കിണറിരിക്കുന്നത് അവിടെ നിന്ന് നല്ല ദൂരത്തിലാണ്. ആ ഒരു മൂലക്കാണ് കിണറിൻ്റെ സ്ഥാനം ഇരിക്കുന്നത്. ഇറങ്ങുന്ന ഇപ്പോൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന പോർഷനും ഗ്രാനൈറ്റാണ് പടികൾക്ക് നൽകിയിരിക്കുന്നത്. അതും നല്ല മനോഹരമായിട്ടുണ്ട്.
അപ്പോൾ ഒരുപാട് സ്പേസ് ഇല്ല, വീടിന് വെളിയിലോട്ട് ഒരുപാട് സ്പേസ് ഇല്ല, ആവശ്യത്തിന് മാത്രമേ സ്പേസ് ഉള്ളൂ. നമുക്കൊരു നേരത്തെ പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് പച്ചക്കറി കൃഷി ചെയ്യാനുള്ള ഒരു ഇതില്ല, നമ്മൾ ഗ്രോ ബാഗ് തന്നെ യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്ത് മാക്സിമം കൃഷികൾ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് കയറേണ്ടത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാവുന്ന രീതിയിലുള്ള വലിയ ബെഡ്റൂം. ഏകദേശം 12x13 സൈസിലാണ് ഇവിടുത്തെ ബെഡ്റൂം ഉള്ളത്. പതിമൂന്ന് സൈസിലാണ് ഈ വീടിൻ്റെ ബെഡ്റൂമിന് സജ്ജീകരിച്ചിരിക്കുന്നത്. രണ്ട് ഭിത്തികളിലും 3 പാളികൾ വീതമുള്ള ജനാലകൾ നൽകിയിരിക്കുന്നു. അപ്പം തന്നെ ഇത് ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട് തേക്കിൻ്റെ ആ ഒരു ഫിനിഷിങ് വരുന്ന അല്ലെങ്കിൽ ഒരു ഡിസൈൻ വരുന്ന മൈക്ക ഷീറ്റ് ഉപയോഗിച്ച് മൾട്ടിവുഡിൽ തീർത്തിരിക്കുന്ന കബോർഡ്സാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു അതിനൊരു ഫ്രണ്ട് വലിയൊരു ഡ്രസ്സിങ് മിററും കൊടുത്തിട്ടുണ്ട്. അതും നല്ല മനോഹരമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ദേ ഇതാണ് ബാത്റൂം. നോർമൽ നമ്മൾ ഇത് ഫൈബർ ഡോറുകളാണ്. നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലുള്ള സാധാ ഫൈബർ ഡോറുകളല്ല. ഇതിനകത്തൊരു ഡിസൈൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു തേക്കിൻ്റെ ഫിനിഷിങ് വരത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടുത്തെ ഈ ബാത്റൂമിൻ്റെ സൈസ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബാത്ത് ഏരിയയ്ക്ക് നല്ല സെപ്പറേറ്റ്, ക്ലോസറ്റ് ഏരിയ നല്ല സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. ഹീറ്ററിനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. അതേപോലെ എയർ എക്സോസ്റ്റ് അതും നന്നായിട്ട് ചെയ്തിരിക്കുന്നു. ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാം സെറയുടെയാണ് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഇവിടെ ഒരു മിററും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് പോകേണ്ടത് അടുത്ത ബെഡ്റൂമിലേക്കാണ്. ഈ വീട്ടിൽ മൊത്തം 4 ബെഡ്റൂമാണുള്ളത്. 2 എണ്ണം താഴത്തെ നിലയിലും 2 എണ്ണം മുകളിലത്തെ നിലയിലുമായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ 2-ാമത്തെ ബെഡ്റൂം. ഇത് അത്രയും വലിയ ബെഡ്റൂമല്ല, ചെറിയ ബെഡ്റൂമാണ്. 8x10 സൈസിലെ ചെറിയൊരു ബെഡ്റൂമാണ് ഇതുള്ളത്. ഇവിടെയും കബോർഡ്സും നൽകിയിരുന്നു. വാർഡ്രോബ്സിനെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിവുഡിൽ തന്നെ തേക്കിൻ്റെ ഡിസൈനോട് കൂടിയ മൈക്കൗണ്ട് ഒട്ടിച്ച ഒരു ഇതാണ് കാണാൻ സാധിക്കുന്നത്. അതും നല്ല ഭംഗിയുണ്ട്. 2 ജനാലകൾ 2 ഭിത്തികളിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെയൊന്നും സീലിംഗ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പം നമ്മൾ കണ്ട ഈ 2 ഏരിയയിൽ മാത്രമേ, ഡൈനിങ് ഏരിയയിലും ലിവിങ് ഏരിയയിലും മാത്രമേ സീലിംഗ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് ബാത്റൂം. അപ്പുറത്ത് നമ്മൾ കണ്ട ബാത്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് ഈ ബാത്റൂമിനുള്ളത്. കളർ തീമ് വ്യത്യാസമായിരിക്കുന്നു. ഇത് ഇച്ചിരി വേറൊരു കളറാണ്. ഇവിടെയും സെറയുടെ തന്നെ എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറുകളും എല്ലാം. അപ്പോൾ നമ്മളുടെ താഴത്തെ 2 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിലത്തെ നിലയിൽ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നോക്കാം. സ്റ്റെയർ കേസ് മുകളിലെ നിലയിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. കൈവരികൾക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൈവരി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോർഷനിലെ തൂണ് റെഡിമെയ്ഡ് തടിയും സ്റ്റെയിൻലെസ് സ്റ്റീലും ചേർന്നുള്ള ഒരു സാധനമാണ് ഉപയോഗിച്ച് ഒരു തൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും നല്ല ഇപ്പം കൂടുതലും എടുത്ത് നമ്മളതാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ലിവിങ് ഏരിയയിൽ നമ്മളൊരു ഓപ്പണിംഗ് കാണുന്നുണ്ട്. അവിടെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, LED ലൈറ്റ്സ് ഒക്കെ ഉണ്ടെന്ന്. ആ ഒരു പോർഷൻ ഇതാണ്. അതും നല്ലൊരു മനോഹരമായ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഈ കയറി വരുന്ന വഴിക്ക് തന്നെ ഇലക്ട്രിക്കിൻ്റെ ELCB മറ്റു കാര്യങ്ങളൊക്കെ ദേ ഇവിടാണ് കൊടുത്തേക്കുന്നത്. വീഗാർഡിൻ്റെ ആണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കയറി വരുന്ന ഈ ഒരു പോർഷനിലും സീലിംഗ് വർക്കിൻ്റെ ഒരു ഇത് നമുക്ക് ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയും സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ കയറി ഇവിടെ വരുമ്പോൾ ഒരു ഫാൻസി ലൈറ്റ് മുകളിൽ കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ ലൈറ്റ് ഇങ്ങനെ നിറം മാറിക്കൊണ്ടേയിരിക്കും. ഇല്ലേ, ഒരു മൂഡിനനുസരിച്ച് ലൈറ്റ് വ്യത്യാസം പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെയുള്ള ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഒരു നല്ലൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പം കൂടുതലും സ്മാർട്ട് ലൈറ്റ്സ് ആണ് കൂടുതലുള്ളത്. ഇതൊരു സ്മാർട്ട് ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള പ്രവർത്തനം എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഒപ്പം നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഇവിടെയും ഒരു വലിയൊരു ഓപ്പണിംഗ് നൽകിയിരിക്കുന്നു. അതിൻ്റെ പുറകിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വായു സഞ്ചാരം ഉണ്ടാവില്ല, നല്ല രീതിയിൽ പ്രകാശത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെയൊക്കെ ഫ്രൂട്ട് സ്റ്റെപ്സ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ഫ്രൂട്ട് സ്റ്റെപ്പ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. ദേ ഇതാണ് ആ ലൈറ്റ്. ആ ലൈറ്റ് ഇങ്ങനെ കളറത്ത് മാറി വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ നേരെ കയറി ഇറങ്ങി. യെസ്, അപ്പോൾ അതൊന്ന് ഫുൾഫില്ലായി. നമ്മൾ നേരെ കയറുന്ന വലിയൊരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ്. അതായത് എപ്പോഴും നമ്മളുടെ ഒരു വീട്ടിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് വലിയൊരു ഫാമിലി ലിവിങ് ഏരിയ എന്ന്. എപ്പോഴും നമുക്ക് പ്രൈവസി വേണം. നമ്മൾ ഫാമിലിക്ക് മാത്രം ഇരിക്കാനൊരു സ്ഥലം. ആ ഒരു സ്ഥലത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നു ഈ വീട്ടിൽ എന്നുള്ളത് ഒരു വളരെ വലിയൊരു ഘടകമാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടം, ഇവിടെ ഒന്നും സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് മാറ്റാനൊക്കെ നമുക്ക് പറ്റും. ഇവിടെയും ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നു, ആ ലൈറ്റ് നോക്കിക്കേ. ഇപ്പം അത് യെല്ലോ കളർ, വൈറ്റ്, ഒരു റോസ് കളർന്ന് കയറുള്ളൂ, വീണ്ടും യെല്ലോയിലേക്ക് മാറിയത്. അങ്ങനെ ഒരു ഫാൻസി ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു, അതും നല്ല മനോഹരമായിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിൽ ബെഡ്റൂമിലേക്ക് പോകാം. താഴെ നമ്മൾ കണ്ട മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന ആ വലിയ ബെഡ്റൂമിൻ്റെ 12x11 സൈസിലുള്ള വലിയ ബെഡ്റൂമിൻ്റെ അതേ സൈസിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂമിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. വലിയ ബെഡ്റൂമാണ്, ഇവിടെയും വാർഡ്രോബുകൾ നൽകിയിരിക്കുന്നു. മൾട്ടിവുഡിൽ തീർത്ത കബോർഡുകളാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒറ്റ ഭിത്തിയിൽ മാത്രമേ ഇവിടെ ജനാലയുള്ളൂ, അത് ആ ഒരു ഭിത്തിയിൽ തന്നെ 2 ജനാലകൾ നൽകിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി നമുക്ക് ബാത്റൂമാണ്. ഈ ഞാൻ കണ്ട ഈ വീട്ടിലൊരു ക്വാളിറ്റി എല്ലാ ബാത്റൂമുകൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആക്കി തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഒരു കൺജക്ഷൻ ഫീൽ ചെയ്യുന്നില്ല, ഒരു ഒരു ഇടുങ്ങൽ ഫീൽ ചെയ്യുന്നില്ല. നല്ല സ്പേഷ്യസ് ആണ് ബാത്റൂമുകളും ബെഡ്റൂമുകളും എല്ലാം, നല്ല സ്പേഷ്യസ് ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ 4-ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് കടക്കാം. നോർമൽ നമ്മൾ കാണുന്ന നമുക്ക് റെഡിമെയ്ഡ് ഡോറുകളല്ല നൽകിയിരിക്കുന്നത്, എല്ലാം തടിയുടെ തന്നെ ഡോറുകളാണ്. ആ ഡോറുകളിലും ഡിസൈൻ നൽകാൻ മറന്നിട്ടില്ല എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതാണ് 4-ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം. ഈ ബെഡ്റൂമിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്, മറ്റൊന്നുമല്ല, ഇവിടെ ഒരു ചെറിയ ബാൽക്കണിയുണ്ട് എന്നുള്ളതാണ്. ഇതാ, യെസ്, ഒരുപാട് വലുതല്ലാത്ത ഒരു കുഞ്ഞൊരു ബാൽക്കണി. അതുകൊണ്ട് തന്നെ അത് പുറത്തേക്കാണ് ആ ഒരു ഇത് നിൽക്കുന്നത്. അവിടെ അതെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇവിടെ കൈവരിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ഡോറും പറയാതിരിക്കും, ഞാൻ പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഭംഗിയുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതും നല്ല രീതിയിൽ ക്ലിയറൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മഹാഗണിയിലാണ് തീർത്തിരിക്കുന്നത്. നമ്മളെ നേരം ബാൽക്കണി ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ഈ റൂമിൽ സ്റ്റോർ ചെയ്യാം. ഇതാണ് ഇവിടുത്തെയും ബാത്റൂം. ബാത്റൂമിൽ യെസ് 4 ബാത്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. എല്ലായിടത്തും ഞാൻ നേരത്തെ പറഞ്ഞു സെറയുടെ തന്നെ എക്യുപ്മെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ എല്ലായിടത്തെയും ബാത്റൂമിൻ്റെ ഡോറും ക്വാളിറ്റി ഡോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ പാസേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റൂമിലോട്ട് പോയത്. ഇനി നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയാണ്. മെയിൻ ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ ഈ ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നാണ് മാറേണ്ടത്. ദാ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയും സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു, അവിടെയും LED ലൈറ്റ്സ് നൽകിയിരിക്കുന്നു. ഇങ്ങനെ ഒരു LED ലൈറ്റിൻ്റെ കണ്ടിന്യൂറ്റി അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയത് ഇവിടം വരെ വന്ന് നിൽക്കുന്നു. LED ലൈറ്റിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി അത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഒപ്പം തന്നെ അത് ഈ കൈവരികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ സൈഡ് ഗ്ലാസ് കൊണ്ട് നൽകിയിരിക്കുന്നു, ആ ഗ്ലാസ്സിലെല്ലാം ഡിസൈൻസ് ഉള്ള ഒരു ഗ്ലാസ്സാണ്, അതും നല്ല മനോഹരമായിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ള വേറൊരു ഏരിയ, ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ, അതല്ലെങ്കിൽ നമ്മൾ തുണി കഴുകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറിയ സ്പേസ് വേണം നമുക്ക്, അല്ലെ തുണി ഉണക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സ്പേസ് വേണം. ആ ഒരു സ്പേസാണ് നമ്മൾ ഇനി അടുത്ത് കാണേണ്ടത്. അതുവാ ഇവിടെയാണ് നമ്മൾ അടുക്കളയിൽ കണ്ട അല്ലെ അടുക്കളയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടൈലുകൾ തന്നെയാണ് ഈ യൂട്ടിലിറ്റി ഏരിയ എന്ന് പറഞ്ഞ ഈ ഏരിയയ്ക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ഇനി സാധാരണ ഞാൻ നമ്മൾ കൂടുതലും വീടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം നമ്മൾ അഡീഷണൽ ഷീറ്റ് ഫിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു അവസ്ഥ ഞാൻ കാണുന്നില്ല. എല്ലാം ഷീറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ ചെയ്ത് വെച്ചേക്കാണ്. മുകളിലേക്ക് അതായത് ടാങ്ക്, വാട്ടർ ടാങ്ക് ഇരിക്കുന്നത് മുകളിലാണ്. അവിടേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കേസും നമുക്കിവിടെ കാണാം. GI പൈപ്പ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്റ്റെയർ കേസാണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീന് വേണ്ടിയുള്ള ടാപ്പും അതുപോലെ ഡ്രെയിനേജ് വെള്ളം പോകാനുള്ള ഫെസിലിറ്റീസും എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. നമ്മൾ ഏകദേശം മുഴുവനായി തന്നെ ഈ വീട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏകദേശം 3.75 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റുള്ള വീടാണിത്. അപ്പോൾ 4 ബെഡ്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു, അതേപോലെ എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കൃഷിത്തോട്ടങ്ങളും മറ്റു കാര്യങ്ങളുമാണ്. ഇതൊരു ടൗണിന് ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ ആലുവ ടൗൺ എത്താം. ഇവിടെ നിന്നൊരു അത്രയ്ക്കും ദൂരമൊന്നുമില്ല ആലുവ ടൗണിലേക്ക്. ഏറ്റവും അടുത്ത ടൗൺ ആലുവ ചൂണ്ടി തന്നെയാണ്. ഇനി നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വേറൊരു കാര്യം പറഞ്ഞില്ല, ഈ വീട്
നിങ്ങൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അവിടെ പോയി നമ്പർ എടുത്ത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇതിനെ വാങ്ങേണ്ട ആൾക്കാരുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇനി ഏറ്റവും അട്രാക്റ്റീവായ ഘടകം ഈ വീടിൻ്റെ പ്രൈസാണ്. 82,82,00,000 രൂപയാണ് ഈ വീടിൻ്റെ പ്രൈസ്. നെഗോഷ്യബിളാണ്. നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. നിങ്ങൾ അതൊക്കെ ചോദിക്കുക. ഇനി നമുക്ക് സ്ഥിരം കാര്യങ്ങളോട്ട് വരാം. നമ്മുടെ വീഡിയോ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ വീഡിയോസ്, വാഹനങ്ങളുടെയും വീടുകളുടെയും ഒക്കെ കൂടുതൽ വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തണം, എങ്കിലേ പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് പോപ്പപ്പായിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുള്ളൂ. ഇനി ഫേസ്ബുക്കിലാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ അവിടെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രണ്ടിടത്തും എനിക്കുണ്ടാവണം. ആ കമൻറ്റുകൾ, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും അഭിപ്രായങ്ങളും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള കമൻസ് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തുന്നതായിരിക്കും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.